അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങളത് ഹറാമിന്റെ വഴിയിലേക്ക് ചെലവ് ചെയ്താൽ നിങ്ങളുടെ ബീജത്തിന്റെ തുള്ളി ഹറാമിന്റെ ഗർഭപാത്രത്തിലേക്ക് നിങ്ങൾ വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് തെറ്റുണ്ടോ ശിക്ഷയുണ്ടോ സഹാബത്തെ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ തിരിച്ചു ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു ഉണ്ട് നബിയേ ഉണ്ട് നബിയേ. ഗർഭപാത്രത്തിൽ നമ്മളുടെ ബീജം വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ കൂലിയുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി അതാണ് ഹബീബായ തങ്ങൾ പറയുന്നത്. അതിന്റെ വിധങ്ങൾ നമ്മളോട് പ്രത്യേകം പറയാറുണ്ട്. ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൂതനെ അയക്കണമേ ദൂതനെ അയക്കണമേ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാ അതെന്താണ് നബിയെ ദൂതനെ അയക്കുക എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അൽ ഖുബ്ലത്തു അത് ചുംബനമാണ് ചുംബനമാണ്. ഒരു ഭാര്യയെ സമീപിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പോയിട്ട് മൃഗങ്ങളെ പോലെ നിങ്ങൾ ചാടിക്കയറരുത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അവളോട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് നല്ല വാക്കുകൾ പറഞ്ഞ് അവളെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവളെ ചുംബിച്ച് അവൾക്ക് വികാരമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം അല്ലാതെ അവരോട് നിങ്ങൾ ശാരീരികമായി അടുക്കരുത്. ഹബീബുനാ റസൂലുള്ളാഹി അതാണ് ദൂതൻ എന്ന് പറയുന്നത്, റസൂൽ എന്ന് പറയുന്ന അതാണ്. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് കുമ്പലത്ത് ഇത് നമ്മളെ ഭാര്യയുമായി ആകണം, അതല്ലാതെ മറ്റൊരാളുമായി ആകാൻ പാടില്ല. നീ മറ്റൊരാളുമായി ചുംബിച്ചാലോ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പറയുകയാണ് ഒരാള് വികാരത്തോടെ വിചാരത്തോടെ അന്യ പെണ്ണിന്റെ ശരീരത്തിൽ അവൻ സ്പർശിച്ചാൽ അവന്റെ കൈനാളെ അവന്റെ നൽകം തലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടുകൊണ്ട് അവനെ മഹ്ശറയിൽ ഹാജരാക്കപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഒരു പെണ്ണിനെ ആലിംഗന സമരം, ഇവന്റെ കൈനാളെ ഇങ്ങനെ കെട്ടിട്ട് വരും. ഒരു പെണ്ണിനെ ഇങ്ങനെ തോണ്ട, ബസ്സിൽ നിന്നിങ്ങനെ തോണ്ട, അങ്ങോട്ട് തള്ള ഇങ്ങോട്ട് തള്ള, ഇതെല്ലാം ഇവന്റെ കൈയൊക്കെ നാളെ കയ്യാമ വെച്ചിട്ട് കൊണ്ടുവരും. മഹേശ്വരിൽ ഇങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് വന്നാലും അപ്പളെ ഓർക്കണം ഇവനെല്ലാം മറ്റേ പരിപാടിയുടെ ആളായിരുന്നു. അള്ളാഹു നമ്മുടെ കൈകളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കൈയൊന്നും ഇതിൽ പെട്ടുപോവാതെ പഠിച്ചോ കാത്തുരക്ഷിക്കട്ടെ. പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ബാക്കി തരാം. തൗബ ചെയ്യാൻ പറ്റില്ല സംഭവം ഇതൊക്കെ പല കാതിരിനാലും ഫിംഗർ പ്രിന്റിലൂടെ ഞാനിത് നോക്കുമെന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലൂടെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ച്, അള്ളാഹ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അവൻ വികാര വിചാരത്തോടെ അന്യ പെണ്ണിനെ അവൻ ചുംബിച്ചാൽ അവന്റെ ചുണ്ട് നാളെ നരകത്തിന്റെ കത്രിക കൊണ്ട് മുറിച്ച് മാറ്റപ്പെടുമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. സംഭവം പോയില്ലേ, തകർന്നു പോയില്ലേ, നരകത്തിന്റെ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റപ്പെടുക. അവന്റെ മുഖം മുടക്കി തുടച്ചെടുക്കുമ്പോ അവൻ പല്ലിടിച്ചവനായി നരകത്തിൽ കിടക്കുകയാണ്. അവൻ നിലവിളിക്കുകയാണ് ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ നാശമേ. അവൻ നരകത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ എത്രയെത്ര ദൂതന്മാരാണ്, താക്കീതുകാരാണ്, പ്രബോധകരാണ് നിങ്ങളുടെ മുന്നിൽ ഇത് ഓതിത്തന്നത് അപ്പോൾ അതെല്ലാം നിങ്ങളെ കളമാക്കിയില്ലേ കളമാക്കിയില്ലേ. ഉടനെ അവരെ സമ്മതിക്കുകയാണ് കാലോ
شقوتنا وكنا قوما ضالين دنيا بلي بلدت بندقلي كندبو شوانا درنقلي كندبو وطا كندقلي كندبو تدت كبل تدم كندبو ميرينيا مارد كندبو പോയി തമ്പുരാനെ ഞങ്ങളിൽ അവളിൽ ആകൃഷ്ടനായി പോയി അല്ലാഹ് പരസ്യ പലകയിൽ അവൾ വിചരിക്കാൻ വന്നപ്പോ ഞങ്ങളുടെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്തു പോയി ഞങ്ങളുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുമായി സ്പർശിച്ചു പോയി അല്ലാഹ് അത് ദുനിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മേക്കൂത്തുകളാണ് അതുകൊണ്ട് നാഥനെ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അഖരിജന ഒരിക്കൽ കൂടി ഒരു അവസരം നൽകി ഞങ്ങളെ ഈ നരക ശിക്ഷയിൽ നിന്ന് ഒന്ന് പിന്തിരിക്കുമോ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാഹുവേ ഇനി മേലിൽ എത്ര തുടർത്ത ആദരങ്ങളെ കണ്ടാലും ഞങ്ങൾ ചുംബിക്കില്ല അല്ലാഹ് എത്ര സുന്ദരികളെ കണ്ടാലും മാറി പുണരുകയില്ല അല്ലാഹ് ആലിംഗന സമരത്തിന് കൂട്ടി നിൽക്കുകയില്ല റബ്ബേ ചുംബന സമരത്തിന് കൂട്ടി നിൽക്കില്ല അല്ലാഹ് അഖരിജന അല്ലാഹു വളരെ വ്യക്തമായിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും നാളെ പഠിച്ച തമ്പുരാൻ തമ്പുരാൻ ഇതൊക്കെ അനുഭവിച്ചവൻ വിലപിക്കും അല്ലാഹു മടക്കണേ തമ്പുരാനെ അതിനാണ് അല്ലാഹു പറഞ്ഞത് കൃത്യസമയത്ത് പെണ്ണ് കെട്ടി കല്യാണം കഴിക്കണം കല്യാണം കഴിക്കുക നിനക്ക് നിന്റെ ഭാര്യയുമായി നിന്റെ വികാര വിചാരങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഹലാലായ വഴി അടു തന്നെയാണ് അതിനുവേണ്ടി നീ തയ്യാറായാണ് എത്രത്തോളം പറഞ്ഞു വന്ന വെച്ചാൽ പറയുകയാണ് പണ്ഡിതന്മാരെ പറയുകയാണ് ബഹുമാനപ്പെട്ട സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ ഓരോ ഹദീസുകളും എടുത്ത് ഗവേഷണം ചെയ്തിട്ട് പണ്ഡിത മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുമായി നമ്മൾ ശാരീരികമായി ബന്ധപ്പെടുമ്പോ റോഡിൽ കണ്ട വഴിയോരങ്ങളിൽ കണ്ട സ്കൂളിൽ പോകുന്ന ഒരു പെണ്ണിനെ ഓർത്തുകൊണ്ട് നാം നമ്മുടെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ ഇത് വ്യഭിചാരത്തിന്റെ ഒരു ഭാഗമാണെന്ന് മഹാന്മാര് പറയുകയാതവന്റെ കിതാബില് ഒരു അനുവാദം വരുന്നുണ്ട് ഉലമാക്കളൊക്കെ ഇരിക്കുമ്പം ഒരു അനുവാദം ഉണ്ട് ഭർത്താവിന് എപ്പോഴും ഭാര്യ തൃപ്തി അങ്ങോട്ടാകുന്നില്ല ഭാര്യയായിട്ട് തൃപ്തി പറഞ്ഞു കൊടുത്ത നാളൊക്കെ ഇത് തന്നെ ആയിരിക്കും മാസം അതുകൊണ്ടാണ് നമ്മളിത് ഒളിപ്പിച്ചു വെക്കാം നമ്മളെ വിക്കൂലുണ്ടല്ലോ ഭർത്താവിന് എപ്പോഴും നമ്മൾ കാണാം അതിന് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന നിയമം അതാണ് എന്നാലും നമ്മൾ പുറത്തു പോകാൻ പാടില്ല ഒരു ഭാര്യയോട് എന്നും പണ്ടാരട്ട പറയണ്ടല്ലോ എന്നും വെറുംചോറ് കഴിക്കല്ലേ ഉസ്താദ വല്ലപ്പോഴും ഒരു ബിരിയാണി ആണല്ലോ എന്ന് പറയുന്ന പോലെ അപ്പൊ എന്ന് നമ്മുടെ ഭാര്യമാരും മാത്രമായിട്ട് ബന്ധപ്പെടുമ്പോ ഒരു രാഹത്തങ്ങോട്ടുള്ള വികാരം ഉണ്ടാകുന്നില്ല അപ്പോഴും നമ്മള് ആ പോകുന്ന കാവ്യ മാധവനെയോ മീരാജാസ്മിനെയോ ഒന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു ഉഷാറാണ് എവിടുന്നായി ഉഷാറ് വരാന്നറിയില്ല അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തുകൊണ്ട് ഭാര്യമായിട്ട് ബന്ധപ്പെടാമോ ഷാഫി വെക്കുകയില് അത് അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ അനുവാദം ഉണ്ട് പക്ഷെ അത് 24 മണിക്കൂർ അത് ഓർത്തിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല അത് നമ്മളെന്താ കേട്ടോ അൽഹംദുലില്ലാഹ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല അത് നമ്മുടെ മനസ്സ് റാഹത്താകാൻ വേണ്ടിയിട്ട് മാത്രം അത് അനുവദിക്കുന്നുണ്ട് എന്ന് മാത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നല്ല സ്നേഹം കൊടുത്ത് അവളെ തൃപ്തിപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റാഹത്തെ കഴിഞ്ഞുകൂടി എന്ത് സന്തോഷം എന്തിനിപ്പോ മറ്റുള്ളവരെ ഓർക്കാൻ പോണം അതിനൊരു കാര്യമുണ്ട് ഈ പെണ്ണെന്ന് പറയുന്ന ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ ഭർത്താവിനെ ഒക്കെ കാണുമ്പോൾ നല്ല റാഹത്തായിട്ടൊക്കെ നല്ല വസ്ത്രമൊക്കെ ഇട്ട് മെഡിയും ടോപ്പൊക്കെ ഇട്ട് സ്ലിറ്റൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ടൊക്കെ നിൽക്കണ വരുമ്പോ ഒരു 40-45 വയസ്സായാലും ഒരു കണ്ട ഒരു 18 പവർ കാണിക്കുമ്പോ ഇയാൾക്ക് സ്വാഭാവികമായി എന്റെ സുബൈല തന്നെയാണോ ഇത് സംശയമുണ്ടല്ലോ എന്റെ സുലേഖ നീ തന്നെയാണോ ഇത് സംശയമുണ്ടല്ലോ എന്താ നിന്റെ കണ്ണ് എന്താ നിന്റെ മുടി എന്താ നിന്റെ ചുണ്ട് യാ
പടച്ചവനെ നീ തന്നെയാണോ? അങ്ങനെ അത്ഭുതപ്പെടുത്തു. ആ നിലക്ക് പെണ്ണുങ്ങൾ നിൽക്കണം ഭർത്താവിനെ കാണുമ്പോൾ. ഇത് വരുന്നുണ്ട് മൂക്ക് നീറ്റിയത് ഈ ഭാഗത്ത്, അത് തുടച്ചത് ഈ ഭാഗത്ത്. അതിന്റെ നമ്മള് വസ്ത്രമല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കുമ്പോ അവിടെ അഴുക്കാവും. ഇതെന്താ നമ്മൾ അടുക്കില്ലേ കണ്ണിലെ മാക്സ് വെച്ച്. അല്ലാ, ഇതിനൊക്കെ എങ്ങനെ കൂടെ കടത്താൻ പറ്റും സംഭവം?